ഇടുക്കിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ പ്രചാരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കുന്നുവെന്ന് പരാതി. മൂവാറ്റുപുഴ ആറക്കുഴയിലെ പോസ്റ്റർ കയറിയതിനു ശേഷം അജ്ഞാതർ റീത്തും വെച്ചു. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. മൂവാറ്റുപുഴയ്ക്കടുത്ത് ആറക്കുഴ വില്ലേജ് ഓഫീസിനടുത്തെ പ്രചരണ ബോർഡാണ് ഏറ്റവും ഒടുവിൽ നശിപ്പിച്ചത്. രാത്രിയുടെ മറവിൽ പോസ്റ്റർ കയറിയതിനു ശേഷം റീത്ത് വയ്ക്കുകയായിരുന്നുവെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാർ ചന്ദ്രവനം മുതൽ മ്ലാമല വരെയുള്ള ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന 35 ബോർഡുകൾ അജ്ഞാതർ നശിപ്പിച്ചിരുന്നു. ഇവിടെ മത്സരിക്കാൻ പോകുന്നത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണല്ലോ. ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഫ്ലെക്സ് ബോർഡിന് കീഴിൽ റീത്ത് കൊണ്ടുവച്ച് രാത്രിയുടെ മറവിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ ആരെ സംശയിക്കണം? വണ്ടിപ്പെരിയാറിലെ പോസ്റ്ററുകൾ കീറിയതിനെതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതിയിൽ കുമളി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആരക്കുഴയിലെ പോസ്റ്റർ നശിപ്പിച്ചതിനെതിരെ മൂവാറ്റുപുഴ പോലീസിൽ പരാതി നൽകിയെന്നും മണ്ഡലം കമ്മിറ്റി അറിയിച്ചു. സ്ഥാനാർത്ഥിയുടെ പ്രചരണ പര്യടനം നടക്കുന്നതിന് മുമ്പ് പോസ്റ്ററുകൾ നശിപ്പിക്കുന്നത് അനുവദിക്കാനാവില്ലെന്നും നടപടിയുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും യൂത്ത് കോൺഗ്രസ് അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.